Hi friends. അപ്പോൾ ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് ഇത് പുതുതായിട്ട് രണ്ട് ഫോണുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്ന് ഓപ്പോ A76 അതുപോലെ ഓപ്പോ A96. അപ്പോൾ നമ്മളിന്ന് പരിശോധിക്കുന്നത് ഓപ്പോ A96 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ റിവ്യൂ വീഡിയോ ആണ്. അതായത് ഈ ഒരു ഫോൺ നമുക്ക് അൺബോക്സിനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ സ്പോട്ടിൽ ചെയ്യുന്നതായിരിക്കും. അതിന് ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ഫോണിൻ്റെ സ്പെക്ക് മുഴുവൻ ജസ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അത്യാവശ്യം വലിയ തിരക്കേറ്റില്ലാത്തൊരു ഫോണിന് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. എന്നാലും ഈ ഫോണിനകത്ത് നെഗറ്റീവായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് നമുക്ക് പരിശോധിക്കാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അതായത് ഈ ഫോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 19,990 രൂപയാണ്. അപ്പോൾ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിനകത്ത് വരുന്നൊരു ഫോൺ അതിന് വേണ്ട ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് ഉണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രൈസ് റേഞ്ചിനകത്ത് തന്നെ ഓപ്പോയ്ക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള മോഡൽ എന്ന് പറയുന്നത് ഓപ്പോ F19S എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ആ ഒരു ഫോൺ ഓൾറെഡി ഉള്ളപ്പോൾ പിന്നെ അതിനേക്കാളും നല്ലൊരു ഫീച്ചേഴ്സുള്ള ഫോണാണത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതൊരു 4G ഫോണാണ്, 5G അല്ല. പ്രത്യേകിച്ച് 20,000 രൂപ പ്രൈസ് റേഞ്ചിനകത്തൊക്കെ നിങ്ങളിനി ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5G ഫോൺ കൺസിഡർ ചെയ്യേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണ ഓപ്പോയുടെ ഫോണിലൊക്കെ വാങ്ങിക്കുന്നവർ പെട്ടെന്ന് ഫോൺ മാറ്റുന്നവരായിരിക്കില്ല. ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷമൊക്കെ ലോങ് ലാസ്റ്റ് യൂസിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നവരായിരിക്കും ഓപ്പോയുടെയും വിവോയുടെയും സാംസങ്ങിൻ്റെ സീരീസ് ഫോണിലൊക്കെ വാങ്ങിക്കുന്നവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും 5G എന്നില്ല എന്നുള്ളതും ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. സംഭവം 5G നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോൾ ഒരു റോളില്ല. ഇപ്പോൾ 5G എത്ര ബാൻഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 5G ഫോണാണെന്ന് കരുതിയിട്ട് നമുക്ക് 5G ഒന്നും കിട്ടില്ല. എന്നാലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും 5G വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമല്ലോ, ഇതൊരു 4G ഫോണാണ് എന്ന രീതിയിൽ തന്നെ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം. പിന്നെ ഇതൊരു ഓഫ്ലൈൻ പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ ഈ പറയുന്ന 20,000 രൂപയ്ക്കൊന്നും നിങ്ങൾക്ക് ഫോൺ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങിക്കുക, അതല്ലെങ്കിൽ ഗിഫ്റ്റുകളോ ഓഫറുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കുക. ഇതിപ്പോൾ ഓൺലൈനായാലും ഓഫ്ലൈനായാലും നിങ്ങൾ പരമാവധി മാക്സിമം എങ്ങനെയൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നു അതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ വാങ്ങിക്കുകയെന്നാണ് ഞാൻ പറയുക. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ വിലയ്ക്ക് അടക്കാം. അതിന് മുൻപ് ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോക്കകത്തും എൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ ഒരുവിധം എല്ലാവർക്കും അവർക്ക് വേണ്ട ഫോണിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറയാം, എൻ്റെ ഷോപ്പിന് അത് ഫോൺ സെയിൽ ഇതുവരെ ഇല്ല, ഞാൻ ഇവിടെ റിപ്പയറിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ അപ്പോൾ നമുക്ക് ഓരോ എനിക്കത് ഓരോരുത്തർക്ക് ഓരോ ഫോണുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോ, നമ്മൾ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ എല്ലാവരും കൊടുക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞത് മാത്രമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഫോണിൻ്റെ ഡിസൈനിലേക്ക് നോക്കുമ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ്. എല്ലാ ഓപ്പോയുടെ ഫോണുകളും അൺബോക്സ് ചെയ്യുമ്പോഴും റിവ്യൂ ചെയ്യുമ്പോഴും പറയുന്ന കാര്യം ഡിസൈനിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും കൊടുക്കാറില്ല. തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള ഓപ്പോ A97 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണുമായിട്ട് ഇതിന് അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ചില ഫോണുകളുമായിട്ട് ഈ ഫോണ് സാദൃശ്യം ഉണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്യം മാത്രമാണ്. എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലത്തെ ഡിസൈനൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞു. റിയൽമിയുടെ ആയാലും ഓപ്പോയുടെ ആയാലും വൺ പ്ലസിൻ്റെ ആയാലും ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. രണ്ട് ഉണ്ട ക്യാമറകൾ ബാക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ക്യാമറയിലേക്ക് നമുക്ക് വരാം. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്, രണ്ട് കളർ വേരിയൻ്റിലാണ് ഈ ഫോൺ വരുന്നത്. രണ്ട് കളർ വേരിയൻറ്റിനും ബാക്ക് സൈഡിൽ മാറ്റ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റുകളോ അഴുക്കുകളോ പൊടിപടലങ്ങളോ ഒന്നും അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കില്ല എന്ന് പറയാം. പിന്നെ ബാക്ക് പോച്ചും ഉൾപ്പെടെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഡിസൈനൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർ ടേസ്റ്റ് പോലെ ഇരിക്കും. ചിലർക്ക് ബോക്സ് ഡിസൈൻ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇത്തരത്തിലുള്ള 3D കർവ് ഡിസൈൻ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എനിക്ക് ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫോണായിട്ട് തോന്നി. ആരായാലും കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നോക്കി പോകുന്ന രീതിയിലുള്ള ഡിസൈനും ഭംഗിയൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഓപ്പോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ക്യാമറ ഫോൺസാണ്, ക്യാമറ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഉണ്ട ക്യാമറകളാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കുന്നത്. ഒന്ന് 50 MP ഒരു മെയിൻ റിയർ ക്യാമറ, നല്ല ക്യാമറ ആയിരിക്കും, അത്യാവശ്യം നല്ല അപ്പർച്ചർ വാല്യൂ കുറവുള്ള നല്ലൊരു ക്യാമറ ആയിരിക്കും ബാക്ക് ക്യാമറ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും വളരെ മോശമാക്കില്ല. സാധാരണ കോമൺലി ഓപ്പോയുടെ ഫോണുകളൊക്കെ അത്യാവശ്യം ഒരു റീസെൻ്റ് വരെ ഒരു എബോ എവറേജ് ക്യാമറ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ സെക്കൻഡറി ക്യാമറയായിട്ട് 2 MP ഒരു ക്യാമറ കൊടുക്കുന്നത്. ഒന്നുകിൽ അത് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചുള്ള ഫോണാണ്. ഒരു മിനിമം ഒരു 8 MP അല്ലെങ്കിൽ ഒരു 5 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറ കൊടുക്കായിരുന്നു. കാരണം ഈ ഫോണിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വലിയ രണ്ട് ക്യാമറകളാണ്. അപ്പോൾ നല്ലൊരു വലിയൊരു ക്യാമറ സെൻസർ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു 2 MP ഒരു കുഞ്ഞു ഒരു ബക്ക ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. അതെനിക്ക് ഒട്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിനകത്ത് ഒരു തരം എല്ലാ ഫോൺ ഞാൻ റിവ്യൂ ചെയ്യുമ്പോഴും പറയുന്ന കാര്യമുണ്ടോ, ഈ മാക്രോ ക്യാമറ ഒക്കെ 2 MP എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് ഇവിടെ കിടന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ചൈന എന്ന ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഇതൊന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു യൂട്യൂബേഴ്സിൻ്റെ പോലും വീഡിയോസ് ഈ പറയുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് കമ്പനിക്കാർ കാണുന്നില്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയേറെ വീഡിയോകൾക്കകത്ത് പല വീഡിയോകളും പല വലിയ വലിയ യൂട്യൂബേഴ്സ് വരെ പറഞ്ഞിട്ട് വരെ ഇത്തരം കാര്യങ്ങൾ. കാരണം ഒരു വൈഡ് ആംഗിൾ ലെൻസിനൊക്കെ ഒരു 150-200 കേസുള്ളൂ.
അപ്പോൾ അതൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. എൻ്റെ മാത്രം അഭിപ്രായമാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സെയിം പ്രൈസ് റേഞ്ചിനകത്ത് തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള ഓപ്പോ F19 എന്ന് പറയുന്ന മോഡലിനകത്ത് ഇത്തരത്തിൽ മൂന്ന് ക്യാമറകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്യാമറ ഇവിടെ കുറയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ 16 MP ഒരു ഫ്രണ്ട് ക്യാമറ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, പഞ്ച് ഹോളായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിന് ഒരു ആവറേജ് ഒരു മിനിമം ഒരു ക്യാമറ ക്വാളിറ്റി ഉണ്ട്. ആ ഒരു ക്വാളിറ്റി എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് കിട്ടും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ക്യാമറ വൈസ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് പറയാം. എന്തായാലും F19 എഫ് സീരീസിനകത്ത് വരുന്ന ആ ഒരു ക്ലാരിറ്റി ഒന്നും നമുക്കിനകത്ത് പ്രതീക്ഷിക്കരുത്. എന്തായാലും തീർച്ചയായിട്ടും കിട്ടില്ല, ഉറപ്പാണ്. കാരണം എഫ് സീരീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് AMOLED ആയിരുന്നു. അപ്പോൾ AMOLED ഡിസ്പ്ലേക്കകത്ത് എടുക്കുന്ന ഫോട്ടോസ് അതിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് കാണുന്ന ഫോട്ടോസും ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോസും നമുക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഈ ഫോൺ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.59 inch കുറച്ച് വലിയ സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ഒരു ഫുൾ HD+IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. LED അല്ല, അതിനകത്ത് 90Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സാധാരണ ഒരു 20,000 പ്രൈസ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ AMOLED ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു. കാരണം നേരത്തെ തന്നെ F90 എന്ന് പറയുന്ന ഫോണിനകത്ത് ഓൾറെഡി ഡിസ്പ്ലേ AMOLED ആണ് വരുന്നത്. അപ്പോൾ അതിന് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് തന്നെ മറ്റൊരു ഫോൺ പുതുതായിട്ട് ഒരു ഫോൺ വരുമ്പോൾ ഡിസ്പ്ലേ എങ്കിലും സെയിം കൊടുക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഇതിനകത്ത് 90Hz റിഫ്രഷ് റേറ്റും കാരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചത് അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ടുണ്ട്. 76 എന്ന് പറയുന്ന ഒരു തൊട്ട് താഴെ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോണിനകത്ത് LCD ഡിസ്പ്ലേ കൊടുത്തിട്ട് ഇവിടേക്ക് ഒരു LED ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്രാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ നടക്കാനായിട്ട് നല്ലൊരു യൂസ്ഫുൾ ആയനെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡിസ്പ്ലേ വൈസ് ഒരു ഗംഭീര ഡിസ്പ്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും കൊള്ളാം. 90Hz റിഫ്രഷ് റേറ്റും പിന്നെ ഫുൾ HD+ ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിനേതായ ക്വാളിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഇതൊരു ഓഫ്ലൈൻ പ്രോഡക്റ്റാണ്, അപ്പോൾ നമ്മൾ ഓവറായിട്ടും കുറേ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ പ്രോസസ്സറിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം F19 അല്ലെങ്കിൽ ആ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് Qualcomm Snapdragon 662 എന്ന് പറയുന്നൊരു പ്രോസസ്സറായിരുന്നു. ഇവിടെ വന്നപ്പോൾ Snapdragon 680 എന്ന് പറയുന്ന അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു പ്രോസസ്സർ തന്നെയാണ്. ഇതും ഒരു ഗംഭീര സാധനമൊന്നും പറയുന്നില്ല, എന്നിരുന്നാലും ഓഫ്ലൈൻ പ്രോഡക്റ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നല്ല വീഡിയോ പറയുന്ന പോലെ തന്നെ നല്ല സ്റ്റേബിളായിട്ടുള്ള പ്രോസസ്സറാണ്. ഒരുപാട് അപ്ഡേറ്റുകളും കാരണം കിട്ടും. പിന്നെ കുറേ ലോങ് ലാസ്റ്റ് യൂസിങ്ങിന് പറ്റും. കംപ്ലയിൻസുകളോ പരാതികളോ ഒന്നും പറയാത്ത, വലിയ ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്ത, എന്നാൽ ഒരു അബവ് ആവറേജ് ആയിട്ട് നമുക്ക് ഗെയിമിങ്ങും കൂടി പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് Snapdragon 680 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ ഇറങ്ങിയിട്ടുള്ള പല ഫോണിനകത്തും ഇറങ്ങിയിട്ട് നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതെന്ന് പറയുന്നത്. 6nm ചിപ്സെറ്റ് ആണ് വരുന്നത്. പിന്നെ ഇത് ഒരു ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ് പ്രവർത്തിക്കുന്നത്. ആൻഡ്രോയിഡ് 12 കൊടുക്കേണ്ട സമയമായി, എന്തുകൊണ്ടാണ് ഇത് ഇവർ കൊടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ആൻഡ്രോയിഡ് 11, 12 ഒക്കെ ഇറങ്ങിയിട്ട് എത്രയോ നാളായി. ഇനി വരുന്ന എല്ലാ ഫോണിനകത്തും അത് 12 കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം മറ്റു പല ചെറിയ കമ്പനികാർ വരെ ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഈ ഒരു 20,000 പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന ഫോണിനകത്തേക്ക് ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് ഇല്ല എന്നുള്ളതും ഒരു നെഗറ്റീവായിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ UI ക്ലീൻ ആണ്, കളർ വോയിസ് ക്ലീൻ ആണ്, അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ കളർ വോയിസിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ UI ഭാഗത്ത് നല്ല ഒരു UI ആണ്, നല്ല ക്ലീൻ ആണ്, അധികം പരസ്യങ്ങളൊന്നും വരില്ല. പരസ്യങ്ങൾ വരും, അധികം വരില്ല. പക്ഷേ നമുക്ക് എന്തൊക്കെ വേണം, ഇപ്പോൾ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ അവർ അവിടെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തപ്പിയെടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റണം എന്ന് മാത്രമല്ലോ, അത് UI വൈസ് അത്യാവശ്യം നല്ല ഒരു യൂസർ ഇൻ്റർഫേസ് അതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കളർ വോയിസ്. പിന്നെ ബാറ്ററിയുടെ ഭാഗത്ത് വന്നാലും ഇവിടെ 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. തൊട്ട് മുൻപത്തെ F19-നകത്തും 5000 mAh ആണ് വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, 33 W ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവരിപ്പോൾ കമ്പനിക്കാർ പറയുന്നത് 20 മിനിറ്റ് കൊണ്ട് 50% ചാർജ് കയറും, ഫുൾ ചാർജ് ആവാനായിട്ട് 70 മിനിറ്റ് എടുക്കും എന്നാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവും എന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ യൂസിങ് ലോങ് ലാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പോ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണടച്ച് വാങ്ങിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഒരു നല്ലൊരു ഇതൊക്കെയാണ്, പെർഫോമൻസൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ അയ്യോ, പിന്നെ വിട്ടുപോയ കാര്യം, ഇത് 8 GB റാം 128 GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നത് കേട്ടോ. അതിനകത്ത് നമുക്ക് 5 GB റാം വരെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ 8 GB റാം ഫോണാണ്, അപ്പോൾ അതും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഗംഭീര ഫോണൊന്നും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും ഒരു തിരക്കേടില്ലാത്തൊരു ഫോണിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സുണ്ട്. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണുകൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളോ സംശയങ്ങളോ ഒക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ലോട്ട്.